Hi all, welcome back to my channel. Appo nammude innathe video poo illadhiyum engane namukku nalla adipoli pookkalam idanulladana nammal ee video il kaanan ponnathu. Appo poo illa nu parnittu starting il thanne poo aanallo kaanikkunnathu ningal vicharikkunnundao. ഒരു പൂക്കളെന്നൊക്കെ പറയുമ്പോൾ ഒട്ടും തന്നെ പൂവില്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കുറച്ച് പൂ കിട്ടിയായിരുന്നു. അപ്പോൾ ബാക്കി ഞാൻ പൂവിന് പകരം എന്താണ് യൂസ് ചെയ്തതെന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു കുറച്ചൊരു ടിപ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച പൂ. ഇതാണ് ലുലുവെന്ന് ഒരു പാക്കിന് ഒരു 4 point something, അപ്പോൾ ഒരു 5 dirham എന്നുള്ള റേറ്റിന് നമ്മൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത് ഒത്തിരി വാങ്ങിക്കാതെ ഇരുന്നത് ഇത് സെയിം കളേഴ്സ് തന്നെ, ഈ വൈറ്റും യെല്ലോവും ഓറഞ്ചും ഇത് മാത്രം റിപ്പീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആണെങ്കിൽ മൾട്ടി കളേഴ്സൊക്കെ വേണമല്ലോ, അപ്പോഴാണ് നമ്മുടെ പൂക്കൾ നല്ല ഭംഗി ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവ് കിട്ടാത്തത് കൊണ്ട് പൂവിന് പകരം ഒരു ക്യാബേജ് വാങ്ങിച്ചു. അങ്ങനെ 5 dirhams പൂവും 3.5 dirhams ക്യാബേജും കൊണ്ടാണ് നമ്മൾ ഈ പൂക്കളം ഇത്ര ഭംഗിയായിട്ട് റെഡിയാക്കിയത് മൾട്ടി കളേഴ്സിൽ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്യാബേജ് വളരെ ചെറുതായിട്ട് ഒരു പൂക്കളെ ആ സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഇതുപോലെ ലെങ്ത്തായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വളരെ ചെറുതായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയല്ല, ഇത് ഇത്തിരി വലുതാണ്. ഇതാ ഞാനിപ്പോൾ ഈ പ്ലേറ്റിൽ ഞാൻ കാണിച്ചു തരാം എത്ര ചെറുതായിട്ട് വേണമെന്ന്. അപ്പോഴാണ് ഇത് ക്യാബേജാണെന്ന് അങ്ങനെ മനസ്സിലാകാതെ നല്ലൊരു ഫ്ലവർ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ക്യാബേജൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ, ഇത് ഭക്ഷണം കഴിക്കുന്നതല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തോന്നും. എനിക്ക് ശരിക്കും തോന്നിയായിരുന്നു. പക്ഷേ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരേ ഒരു ക്യാബേജ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ഫ്ലവറിൻ്റെ കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണല്ലോ ഈ ക്യാബേജും, ഫ്ലവറിൽ നിന്നാണല്ലോ ഈ ക്യാബേജും ഉണ്ടാകുന്നത്, അതുകൊണ്ട് നമുക്ക് സാരമില്ല. മാത്രമല്ല നമുക്കിവിടെ പറമ്പിൽ പോയിട്ട് പൂ പറിക്കാനും ഇല്ല, പിന്നെ നമുക്ക് വാങ്ങിക്കാനും കിട്ടുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഓണം പൂക്കളം ഇതൊക്കെ എന്താ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാബേജ് നമുക്ക് സ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒത്തിരി വലിയ പൂക്കളം വേണം വിചാരിച്ചിട്ട് നമ്മൾ ഒത്തിരി ക്യാബേജ് ഒന്നും വാങ്ങിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഫ്ലവർ കിട്ടാതെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോരു വർഷം നല്ലൊരു പൂക്കളം തന്നെ ഇടാറില്ല. പിന്നെ കുറേ വർഷങ്ങളൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു, വെക്കേഷൻ പോകുന്ന സമയത്തൊക്കെ ആയിരുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഈ ക്യാബേജിൻ്റെ ഐഡിയ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു രാധികേച്ചി പറഞ്ഞു തന്നതാണ് എനിക്ക്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളറാണ്. നോർമൽ നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആ ഒരു ഫുഡ് കളറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്, റെഡ് ഫുഡ് കളർ. അത് ചുമ്മാ ഒരു മാജിക് കാണിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡ് കളർ കൂട്ടി മിക്സ് ചെയ്യുക. പിന്നെ ഈ മിക്സിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൽ. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് മാക്സിമം ഇത് കളർ മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ മൾട്ടി കളേഴ്സ് 2-3 കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ കണ്ടോ ഈ റെഡ് കളർ അങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ഇത് ഫുഡ് കളറിങ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ തൊടുന്ന എല്ലാ സ്ഥലത്തും ഈ കളറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ പൂവില്ലെങ്കിലും ക്യാബേജ് ഇല്ലെങ്കിലും ഫുഡ് കളർ ഇല്ലെങ്കിലും എന്തായാലും മാസ്കും ഗ്ലൗസും ഇല്ലാത്തൊരു വീടുണ്ടാവില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിലൊക്കെ കയ്യിലുണ്ടാവും. ഇപ്പോൾ എന്തായാലും ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഇതേ കൈ കൊണ്ട് തന്നെയാണ് നെയ്യം നമ്മുടെ ഈ പ്ലെയിൻ വൈറ്റ് കളർ ഫ്ലവർ ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും പോയി തൊടേണ്ടത്. അപ്പോൾ കളർ മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പോയിട്ടില്ലെങ്കിലും കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും പൂക്കളിട്ടിട്ട്. ഇത് എൻ്റെ മക്കളെ കണ്ടില്ല, ഇത് എന്താ സംഭവം എന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ കളേഴ്സ് എഴുതി വെച്ച് കണ്ടപ്പോൾ അവരെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ബ്ലോക്സ് വെച്ചിട്ടും ഗ്ലാസ് വെച്ചിട്ടൊക്കെ അവരങ്ങ് ഫില്ല് ചെയ്തു. ഫസ്റ്റ് നമ്മുടെ പൂ കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മെഷർമെൻ്റ് എടുത്തിട്ട് തന്നെയാണ് സർക്കിൾ ചെയ്തത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ വരച്ച് നല്ല ക്ഷമയോടെ കൂടി പൂക്കളൊക്കെ ഇടണമെങ്കിൽ നല്ല ക്ഷമയുള്ള ആൾ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനല്ല ഈ പൂക്കളം റെഡിയാക്കുന്നത്, എൻ്റെ ഹസ്ബൻഡും പിന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മോനുമാണ്. ഞാൻ ജസ്റ്റ് ക്യാബേജ് കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അടുത്ത ടിപ്പ്. ഇത് കുറച്ച് പേർക്ക് അറിയാത്തൊരു ടിപ്പായിരിക്കാം ചിലപ്പം. അപ്പോൾ ഈ ബോർഡർ കളർ നമ്മൾ നല്ല ഡാർക്ക് കളറിൽ യൂസ് ചെയ്യുമ്പോൾ കാണാൻ നല്ല അട്രാക്ഷൻ ആയിരിക്കും. ബ്ലാക്ക്, ബ്രൗണ്, റെഡ് ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബ്ലാക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഉമ്മിക്കരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്, നല്ല തിന്നായിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാനും പറ്റും. അങ്ങനെ നോക്കുമ്പം ബ്ലാക്കിൽ ഈ ഉമ്മിക്കരി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിപ്പോൾ ഗൾഫിലും എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലുലുവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചത് ഇവിടെ അടുത്ത് ഒരു ഫ്ലോർ മില്ലുണ്ട്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഇതുവരെ ക്യാബേജിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വൈറ്റ് കളറിന് വേണ്ടിയിട്ട് ക്യാബേജ് ഡയറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റു രണ്ടും ഫ്ലവർ തന്നെയാണ്. പിന്നെ ഗ്രീന് നമുക്ക് നാച്ചുറലായിട്ട് എല്ലാവർക്കും കിട്ടുന്നതാണ് ഗ്രീൻ കളർ ലീഫൊക്കെ കട്ട് ചെയ്തിട്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അത് കിട്ടിയില്ല.
അതേപോലെ അടുത്തിട്ട് കൊടുക്കുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂ കളർ ഇവിടെ ഫുഡ് കളറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിലാവുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉജാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ റെഡ് കളറിന് അപ്പോൾ ബീട്രൂട്ട് ജ്യൂസും അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഫുഡ് കളർ ഇല്ലാത്തവർ. ഇപ്പോൾ ഞാൻ ഫുഡ് കളർ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ യെല്ലോ കളറിന് നമുക്ക് മഞ്ഞൾ മിക്സ് ചെയ്യാം. അപ്പോൾ യെല്ലോ കളറിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തത് ഫുഡ് കളർ പൗഡറായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് കളർ ആഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കയ്യിലുള്ളത് പൗഡർ ആണെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റായിട്ട് അത് തന്നെ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യണ്ട. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഈ ക്യാബേജ് കേടുവരും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്ക് തന്നെ നല്ല ബാഡ് സ്മെല്ല് വരും. അല്ലെങ്കിൽ 2 ഡേയ്സ് ഒക്കെ നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബ്ലൂ, ഗ്രീൻ, റെഡ് എല്ലാം നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ലീഫ് കിട്ടുന്നവർക്ക് ലീഫ് കട്ട് ചെയ്തിടുന്നതാണ് നല്ലത്. ബ്ലൂവിനെക്കാട്ടിലും നല്ല കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും, നാച്ചുറൽ ആയിരിക്കും. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ബ്ലൂ ഇട്ടിട്ടുണ്ട്. അതും നല്ല ഒരു കളർ അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ്, ഈ 3 കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ബോർഡറായിട്ട് ഏറ്റവും ലാസ്റ്റ് യൂസ് ചെയ്യുന്ന യെല്ലോ കളറും ക്യാബേജാണ്. ഞാൻ പറഞ്ഞല്ലോ യെല്ലോ കളർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് തന്നെ ക്യാബേജിലിട്ട് മിക്സ് ചെയ്യുക. ക്യാബേജിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മതിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നും പറയുന്നതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക, നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പേജിൽ അറിയിക്കണം. അപ്പോൾ ഇതേപോലെ ഇനി അടുത്ത ഓണം കഴിഞ്ഞിട്ടുള്ള അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.